സൂറത്തു ഇബ്രാഹിം ആയത്ത് നമ്പർ 5. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മി ല്ലാഹി റഹ്മാനിർ റഹീം. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا أَنْ أَخْرِجْ قَوْمَكَ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَذَكِّرْهُم بِأَيَّامِ اللَّهِ إن في ذلك لآيات لكل صبار شكور. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു തആല അവരുടെ ജനതയുടെ ഭാഷയിൽ അവരോട് സംവദിക്കുന്നവരായിട്ടാണ് നിയോഗിച്ചത്. സന്ദേശം അവർക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി എന്നായിരുന്നു കഴിഞ്ഞ ആയത്തിലെ മുഖ്യ ആശയം. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സമൂഹത്തിൻ്റെ ഭാഷയിൽ ജനതയോട് സംവദിച്ച മഹാനായ പ്രവാചകൻ മൂസ അലഹിസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. 4 ആയത്തുകളിലായിട്ടാണ് മൂസ അലഹിസ്ലാമുമായി ബന്ധപ്പെട്ട പ്രബോധന രീതി അല്ലാഹു തആല വെളിപ്പെടുത്തുന്നത്. വലഖദ് അർസൽന മൂസ, നിശ്ചയം നാം മൂസയെ നിയോഗിച്ചു. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് നിയോഗിച്ചു. മൂസ അലഹിസ്ലാമിനെ ഖുർആൻ 136 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. മൂസ എന്ന നാമം ഖുർആനിലുടനീളം ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം കാണാം. നാം കേട്ടുകൊണ്ടേയിരിക്കുന്ന സൂറത്തുൽ ബഖറയിൽ ഒരുപാട് പരാമർശങ്ങൾ വന്നു കഴിഞ്ഞു. മൂസ അലഹിസ്ലാമും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ വല്ല താരതമ്യവുമുണ്ടോ? ഉണ്ട്. മൂസ അലഹിസ്ലാമിന് അള്ളാഹു തആല തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ നൽകി. മക്കയിൽ മൂസ അലഹിസ്ലാമിനെ കുറിച്ച് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മക്ക മുശ്രിക്കുകൾക്ക് മൂസ അലഹിസ്ലാമിനെ നല്ല പരിചയം ഉണ്ടായിരുന്നു. കാരണം മക്കാര് കച്ചവടക്കാരാണ്. അവർ മദീനയുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ജൂത സമൂഹവുമായിട്ട് നല്ല ബന്ധം അവർ പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ മൂസ നബിയെ നേരത്തെ തന്നെ അവർ അറിഞ്ഞിട്ടുണ്ട് എന്നത് അതിൻ്റെ ഒരു കാരണമാണ്. മറ്റൊന്ന്, മൂസ അലഹിസ്ലാം വിമോചകനായ പ്രവാചകനാണ്. ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണല്ലോ അല്ലാഹു തആല നിയോഗിച്ചത്. അർസിൽ മാന ബനി ഇസ്രായേൽ, അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളോടൊപ്പം അയച്ചു തരും എന്ന് ഏകാധിപതിയായ ഫിർഔനിന്റെ മുമ്പിൽ ഉച്ചൈസ്ഥരം ആവശ്യപ്പെടുന്നുണ്ട് മൂസ അലഹിസ്ലാം. ആ നിലയ്ക്ക് മൂസ അലഹിസ്ലാം വിമോചകനായ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പറയുന്നിടത്ത് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത അലൈഹിം, സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന, മുതുകിനെ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന പ്രവാചകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു താരതമ്യം, രണ്ട് പ്രവാചകന്മാരും സ്വജനതയാൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നതായിട്ട് സൂറത്തു സഫിൽ കാണാം. യാ ഖൗം ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങൾ എന്താണ് എന്നെ പീഡിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണെന്ന്.
മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്താൽ തന്നെ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേപോലെ മക്കക്കാരാൽ, തൻ്റെ കുടുംബക്കാരാൽ, തൻ്റെ നാട്ടുകാരായ മക്കക്കാരാൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് താരതമ്യങ്ങൾ മൂസ അലൈഹിസ്സലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രബോധന ദൗത്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ത്യൻ മുസ്ലിം സമൂഹവുമായി ചേർത്തുകൊണ്ടും ഇസ്രായേൽ സമൂഹത്തെയും മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രബോധന ശൈലിയെയും കുറിച്ച് ഇന്ത്യൻ പണ്ഡിതന്മാർ ഒരുപാട് താരതമ്യങ്ങൾ കണ്ടെത്തിയതായിട്ട് കാണാൻ കഴിയും. വലഖദ് അർസൽന മൂസ ബി ആയാതിന, നിശ്ചയം മൂസയെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചു. എന്തൊക്കെയായിരുന്നു മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങൾ? ഒന്ന്, വടി തന്നെയാണ്, നമുക്ക് സുപരിചിതമായ മൂസ അലൈഹിസ്സലാമിൻ്റെ വടി. മറ്റൊന്ന്, മൂസ അലൈഹിസ്സലാം തൻ്റെ കൈ കക്ഷത്ത് വെച്ച് പുറത്തേക്കെടുക്കുമ്പോൾ അത് നിരുപദ്രവകരമായ അവസ്ഥയിൽ വെട്ടിത്തിളങ്ങുമായിരുന്നു എന്നതാണ് മറ്റൊന്ന്. അതേപോലെ ഫിർഔൻ സമൂഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമിലൂടെ വേറെയും ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൊത്തം 9 ദൃഷ്ടാന്തങ്ങൾ മൂസ അലൈഹിസ്സലാമിലൂടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഖുർആൻ വെളിപ്പെടുത്തുന്നു. എന്തിനാണ് അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമിനെ ദൃഷ്ടാന്തങ്ങളുമായി അയച്ചത്? അൻ അഖ്രിജ്, നീ വിമോചിപ്പിക്കുവാൻ വേണ്ടിയാണ്, പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. കൗമക്ക, നിന്റെ ജനതയെ, മിനദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇല നൂർ, വെളിച്ചത്തിലേക്ക്. ഒന്നാമത്തെ ആയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായിട്ട് പറഞ്ഞതും ഇതുതന്നെയാണ്, ലി തുഖ്രിജൻ നാസ മിനദ്ദുലുമാത്ത് ഇല നൂർ. ഇതേ ദൗത്യം മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യമായും ഖുർആൻ എടുത്തു പറയാൻ, അൻ അഖ്രിജ് ഖൗമക മിനദ്ദുലുമാത്ത് ഇല നൂർ, അല്ലാഹു ആണ് ഇവിടെ സംസാരിക്കുന്നത്. രണ്ടാമതായി പറയുന്നു, വദക്കിർ, നീ ഓർമ്മപ്പെടുത്തണം, ഹും, അവരെ അനുസ്മരിപ്പിക്കണം, ബി അയ്യാമില്ല, അല്ലാഹുവിന്റെ ദിനങ്ങളെ കുറിച്ച്. യൗം, ദിവസം, അതിന്റെ ബഹുവചനാണ് അയ്യാം, ദിവസങ്ങൾ. അല്ലാഹുവിന്റെ ദിനങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തണം. എന്താണ് അല്ലാഹുവിന്റെ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ചരിത്രത്തിലെ മഹാസംഭവങ്ങളാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഇടപെട്ട സംഭവങ്ങൾ. അള്ളാഹുവിൻ്റെ ശക്തി, അവൻ്റെ അധികാരം, അവൻ്റെ കാരുണ്യം, അവൻ്റെ ശിക്ഷ, അവൻ്റെ നീതിബോധം, എല്ലാം പ്രകടമായ ചരിത്രത്തിലെ അതുല്യമായ സംഭവങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അറബികൾ അവർക്കിടയിൽ നടന്ന മഹാസംഭവങ്ങളെക്കുറിച്ച് അയ്യാമുൽ അറബ് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ചില വഴിത്തിരിവുകളായി മാറിയ സംഭവങ്ങൾ നമുക്ക് പറയാം. ആ നിലക്ക് ആണ് അയ്യാം എന്ന പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലെത്തുന്നത് അതൊരു വഴിത്തിരിവാണ്. ഫലസ്തീനിൽ ജനിച്ചു വളർന്ന യൂസുഫ് അലൈഹിസ്സലാം സഹോദരന്മാരാൽ പിന്നീട് ഒരു കിണറു വഴി ഈജിപ്തിലെത്തിച്ചേരുന്ന ചരിത്ര സംഭവം സൂറത്ത് യൂസുഫ് വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം അവിടെ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭരണാധികാരിയാവുന്നു. പിന്നീട് ഇസ്രായേൽ സമൂഹം ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറുന്നു. പിന്നീട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഭരണം അവസാനിക്കുന്നു, ഇസ്രായേലർ അടിമകളാക്കപ്പെടുന്നു. പിന്നീട് മൂസ അലൈഹിസ്സലാം രംഗപ്രവേശം ചെയ്യുന്നു. മൂസാനബിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഫിർഔനും കൂട്ടരും മുങ്ങി മരിക്കുന്നു. അതിനുശേഷം അവര് വീണ്ടും ഫലസ്തീനിന്റെ ഭാഗത്തേക്ക്, അഥവാ സീന മരുഭൂമിയിൽ എത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതുവരെയുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ ഇസ്രായേൽ സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമിനോട് പറയാൻ, അതാണ് വദക്കിറുഹും ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ നാളുകളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം. മക്കയിലാണ് ഈ വചനങ്ങൾ അവതരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും ഇതേപോലെ അയ്യാമുല്ലാഹ്, അള്ളാഹുവിന്റെ സവിശേഷമായ ചില ദിനങ്ങളിലൂടെ, ചില മഹാദിനങ്ങളിലൂടെ, ചരിത്രമാകാൻ പോകുന്ന ദിവസങ്ങളിലൂടെ വിശ്വാസികളും കടന്നു പോകേണ്ടി വരും. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? മക്കയിൽ നിന്ന് ഇനി ഹിജ്റ സംഭവിക്കും. അതിനുശേഷം
ബദറും ഉഹദും അങ്ങനെ തുടങ്ങിയിട്ട് ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ സത്യാസത്യ സംഘട്ടനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട് ഫത്ഹ് മക്കയും ഹജ്ജത്തുൽ വിദാഉം, അതിനെ തുടർന്ന് ഇസ്ലാം അറേബ്യൻ ഉപദ്വീപിലും അതിന് പുറമേക്കും വ്യാപിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോവാൻ, ഈ ഒരു ഉദ്ദേശം കൂടി അല്ലാഹു തആല മൂസാ നബിയുടെ പശ്ചാത്തലം പറയുമ്പോൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും ഇതുപോലെ ചില ചരിത്രഘട്ടങ്ങളിലൂടെ കടക്കാൻ പോവാൻ. നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ വദക്കിറുഹും ബി അയ്യാമില്ല എന്ന് നാം വായിക്കുമ്പോൾ നാമും തിരിച്ചറിയണം, ഇതേപോലെ തന്നെ ചരിത്രത്തിലെ ചില പ്രധാന ഘട്ടങ്ങളിലൂടെ അല്ലാഹു തആല നമ്മയും മുന്നോട്ട് കൊണ്ടുപോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉൾക്കൊണ്ടവരാണ് നമ്മളെങ്കിൽ അവരേതൊക്കെ ത്യാഗ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അതുപോലെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ നാമും കടന്നു പോകേണ്ടി വരും. ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രതിഭാസങ്ങൾ അവിചാരിതമായി സംഭവിച്ചു പോകുന്നതല്ല. നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ബോധപൂർവം ഒരുക്കിത്തരുന്ന അവസരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നാമും അതേപോലെ ചില ചരിത്രങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും, അങ്ങനെ അത് ചരിത്രത്തിൽ രേഖപ്പെടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കണം. ഇന്ന ഫി ദാലിക്, നിശ്ചയം അതിൽ ആ ചരിത്ര സംഭവങ്ങളിൽ ഉണ്ട്, ആയാത്ത് ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിക്കുല്ലി സബ്ബാർ എല്ലാ ക്ഷമാലുക്കൾക്കും, ഷക്കൂർ നന്ദി ബോധമുള്ളവരായ ക്ഷമാലുക്കൾക്കും അതിൽ പാഠമുണ്ട്. സബർ ക്ഷമയാണ്, സ്വാബിർ ക്ഷമാലുവാണ്, സബ്ബാർ എന്ന് പറയുമ്പോൾ ഏറെ ക്ഷമയുള്ള എന്നാണ് അർത്ഥം. ശുക്ർ നന്ദിയാണ്, ഷാക്കിർ നന്ദിയുള്ളവനാണ്, ഷക്കൂർ ഏറെ നന്ദിയുള്ളവൻ എന്നാണ് അർത്ഥം. ശുക്റും സബറും പരസ്പര ബന്ധമുള്ള പ്രയോഗങ്ങളാണ്. പരീക്ഷണങ്ങളിൽ സബർ കൈക്കൊള്ളുമ്പോൾ അത് അള്ളാഹുവോടുള്ള ശുക്റായിട്ട് മാറും എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊരു വചനം പഠിപ്പിക്കുന്നുണ്ട്, അത്തായിമു ഷാക്കിർ കസ്സായിമി സാബിർ, നന്ദി ബോധത്തോടെ ഭക്ഷണം കഴിക്കുന്ന ആൾ ക്ഷമാലുവായ നോമ്പുകാരനെ പോലെയാണ്. വല്ലാത്തൊരു പ്രയോഗമാണത്. നാം ഇപ്പൊ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, നന്ദി ബോധത്തോടെ അള്ളാഹു നൽകിയ ഹലാലായ വിഭവം അള്ളാഹു നൽകിയത് എന്ന മനസ്സോടെ ഒരാൾ കഴിക്കുമ്പോൾ അയാൾ ശരിക്കും നന്ദി സ്വാബിറായ ക്ഷമാലുവായ നോമ്പുകാരനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാണാം. ആ നിലയിൽ ആ ചരിത്ര സംഭവങ്ങളിൽ വലിയ പാഠമുണ്ട് എന്ന് പറയാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ ഇസ്രയേലിയർക്ക് അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കാൻ, വഇദ് ഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി തന്റെ ജനതയോട്, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുവിൻ, നിഅമത്തല്ലാഹി അലൈക്കും അള്ളാഹു നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കണം. ഇത് അഞ്ചാക്കും മിൻ ആലി ഫിർഔൻ, ഫിർഔൻ സമൂഹത്തിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർത്തു നോക്കൂ. യസൂമൂനക്കും അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു, സൂ അൽ അദാബ് വളരെ കഠിനമായ നിന്ദ്യമായ ശിക്ഷകൾ കൊണ്ട്. വയുദബ്യഹൂന അബ്നാഅക്കും നിങ്ങളുടെ ആൺമക്കളെ അവർ അറുകുല ചെയ്യുന്നുണ്ടായിരുന്നു, വയസ്തഹയൂന നിസാഅക്കും നിങ്ങളുടെ സ്ത്രീകളെ അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. വഫീ ദാലിക്കും ബല, നിശ്ചയം അതിൽ പരീക്ഷണമുണ്ട്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അലീം അതിഗുരുതരമായ പരീക്ഷണമുണ്ട്. ഇസ്രായേൽ സമൂഹം അനുഭവിച്ച പരീക്ഷണങ്ങളെ അല്ലാഹു തആല ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ എടുത്തു പറയാൻ, സൂറത്തുൽ ബഖറ 49 ഇതിന് സമാനമായ ഒരായത്ത് നമുക്ക് കാണാം. അനുഗ്രഹങ്ങളെ സ്മരിക്കുക, അത് നന്ദിബോധത്തിന്റെ പ്രധാന ലക്ഷണമാണ്. കടന്നു വന്ന വഴികൾ, നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ അനുഭവിച്ച ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ, ആ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ അല്ലാഹു തആല കൂടെ നിന്ന് നമ്മെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയാണ് അവന് ശുക്ര ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് അല്ലാഹു തആല ഇസ്രായേൽ സമൂഹത്തോട് അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സ്മരിക്കാൻ പറയാണ്. അവിടെയാണ് ഫിർഔനിന്റെ ജനത, ഫിർഔൻ ഭരണകൂടം ഇസ്രായേലിനെ പീഡിപ്പിച്ച പശ്ചാത്തലം പറയുന്നത്. നിന്ദ്യമായ അവസ്ഥയിൽ, അപമാനിതമാകുന്ന അവസ്ഥയിൽ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ന്യൂനപക്ഷങ്ങളും ദളിതുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്.
ഒരു മാംസം സൂക്ഷിക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളുടെ പേരിൽ തികച്ചും ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശം അനുഭവിക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇവിടെ അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്ന രണ്ട് കാര്യം, അവരിൽ ആൺമക്കളെ ഫിർഔൻ ഭരണകൂടം വധിച്ചു കളഞ്ഞു, അതേപോലെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പെൺമക്കളെ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഭരണകൂടത്തിലെ സൈന്യത്തിൻ്റെ മക്കളെ ഈ ഇസ്രയേൽ സ്ത്രീകളിലൂടെ ജനിപ്പിക്കുക എന്ന അതിക്രൂരവും ഭീകരവുമായ പ്രവൃത്തികൾ അവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ ആധുനിക കാലത്ത് ഗോണ്ടിനാമോയും അബു ഖുറൈബും ഒക്കെ ഓർക്കുന്നില്ലേ, അതുപോലെയൊക്കെയുള്ള ജയിലറുകളിൽ നടക്കുന്ന പോലെ ഇതേ അവസ്ഥയാണ് അന്നും ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ വംശീയമായി ഉന്മൂലനം ചെയ്ത് കളയാം, പൂർണ്ണമായും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ശ്രമങ്ങൾ, ഗുജറാത്ത് കലാപം നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതുപോലെയുള്ള പ്രവൃത്തികൾ അന്ന് ഫിർഔനിന്റെ ആളുകൾ ഇസ്രയേൽ സമൂഹത്തോട് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല എടുത്തു പറയാൻ, ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി ഇക്കരെ കൊണ്ടുവന്ന് ഇസ്ലാമിക ദൗത്യം ഏൽപ്പിച്ചത് എന്ന് പടച്ചതമ്പുരാൻ ഇവിടെ ഉണർത്തുകയാണ്. ഇസ്ലാമിക സമൂഹം ഇത്തരം പരീക്ഷണങ്ങളിലൂടെ തീർച്ചയായും കടന്നു പോകേണ്ടി വരും എന്നൊരു സൂചന ഈ സംഭവം നമുക്ക് നൽകുന്നുണ്ട്. അവിടെയൊക്കെയും അങ്ങേയറ്റത്തെ സബറോടുകൂടി നന്ദി ബോധത്തോടുകൂടി പിടിച്ചു നിൽക്കുവാൻ കഴിയുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ള മുഖ്യമായ ദൗത്യം എന്നുകൂടി ഇവിടെ തിരിച്ചറിയണം. അടുത്ത രണ്ട് ആയത്തുകളും മൂസ അലഹിസ്ലാമിന്റെ സംസാരങ്ങളാണ്. മൂസ അലഹിസ്ലാം ഇസ്രയേലിനോട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയതിനു ശേഷം പ്രഭാഷണം നടത്തുന്നുണ്ട്. മൂസ അലഹിസ്ലാം വഫാത്തിനോട് അടുത്ത സമയത്താണ് ആ പ്രഭാഷണം നടക്കുന്നത്. ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ ഇത് വിശദമായി തന്നെ പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ഇത്തരം ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, ചരിത്രത്തിന്റെ തനിയാവർത്തനങ്ങളാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് ഈ പശ്ചാത്തലങ്ങൾ ഉപകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ, സത്യാസത്യ സംഘട്ടനങ്ങളിൽ സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.